എന്നുള്ള ഒരു മേഖല എല്ലാവർക്കും എല്ലാവരും പുറത്തുനിന്ന് കൊതിയോടെ അല്ലെങ്കിൽ എന്താ പറയുക വളരെ ആശ്ചര്യത്തിലൂടെ നോക്കിക്കാടുന്ന ഒരു ഒരു മേഖലയാണ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ സിനിമ പാടണം അല്ലെങ്കിൽ പാട്ടുകാരനാവുന്നതും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇപ്പം പറ്റിയ പാടുകാർ മാത്രമേ ഉള്ളൂ അങ്ങനെയെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതിനുള്ള കാരണക്കാരെന്ന് പറയുകയാണെങ്കിൽ അതൊരു ഒരു ഒരു റൂട്ടാണ് ഒരു പ്രത്യേക വഴിയിലൂടെയാണ് എനിക്ക് ചാൻസ് തന്നത് കാരണം ഞാൻ ടി എസ് രാധാകൃഷ്ണജി എന്നുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ഡിവോഷനൊക്കെ ചെയ്യുന്ന വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് പലർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലടക്കിയ ചെറുപ്പത്തിൽ പാടുമായിരുന്നു എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദനിലവും എൻ്റെ പത്തിരുപത്തേഴ് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പാടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാംസിൽ പങ്കെടുത്ത് അങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ ചേർത്തലയിൽ വെച്ചിട്ട് ശ്രീ ജോണി സാഗരിക ഇന്നത്തെ എന്താ പറയുക വളരെ ഫേമസ് പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ അത് അദ്ദേഹം കാസറ്റുകളൊക്കെ ക്യാസറ്റുകളൊക്കെ ഒന്നിട്ട് വർക്കൊക്കെ ഇറക്കിയിട്ടേ ഉള്ളു അദ്ദേഹം മെയിനായിട്ട് വീഡിയോഗ്രാഫി അതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ജോണി ചേട്ടൻ ചേർത്തലയിലൊരു ഫംഗ്ഷൻ അത് കവർ ചെയ്യാൻ വരികയും ഞങ്ങളുടെ പ്രോഗ്രാം കേൾക്കുകയും ടി എസ് രാധാകൃഷ്ണജിയെ അദ്ദേഹത്തിന് നേരത്തെ പരിചയമുണ്ട് അപ്പോൾ അവരുടെ സംസാരത്തിലാണ് രാകേഷ് ജോൺ ജോണി ചേട്ടൻ പറയുകയാണ് ബിജുവിനെ വെച്ച് നമുക്കൊരു അയ്യപ്പൻ ഗ്യാസറ്റ് എടുത്തുകൂടെ അപ്പോൾ ഐയപ്പൻ ക്യാസറ്റിനൊക്കെ വളരെയധികം മാർക്കറ്റുള്ളൊരു കാലഘട്ടം ഇന്നത്തെ പോലെയല്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു തീർച്ചയായിട്ടും പ്രാവശ്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും എടുക്കാം എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് തന്നെ അദ്ദേഹം ഏറ്റവും നന്നായിട്ട് പൈസ മുടക്കി ഒരു വർക്ക് അത് തന്നെയാണ് കാരണം അതിനുമ്പോൾ ചെറിയ എന്തൊരു വർക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ഇത് വളരെ ഈവൻ എന്നെ ഒരു ബിഗിനറാണെങ്കിൽ പോലും അദ്ദേഹം ശരിക്കും പൈസ സ്പെൻഡ് ചെയ്തിട്ട് നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്താ വർക്ക് എടുത്തു ആ വർക്ക് വലിയ കുഴപ്പമില്ലാതെ പോയി അതിൽ പത്ത് പാട്ട് ഞാനാ പാട്ട് ചെയ്ത് മ്യൂസിക്ക് രാഷൻ ചേട്ടനും എഴുതിയത് വയലാർ ശരച്ചിന്ദ്രൻ ഓർമ്മ അദ്ദേഹത്തിൻ്റെ എനിക്ക് തന്നെ ആദ്യത്തെ ഒരു ഫുൾ കാസറ്റ് വർക്ക് അതായിരിക്കും അതെനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അതിന് ശേഷമാണ് ആ ഒരു കൂട്ടുകെട്ടിന് ശേഷമാണ് ഈ ജോണി ചേട്ടൻ ചേർത്തലേലെ തന്നെ പ്രൊഡ്യൂസറായ ബാബു ചേട്ടൻ വെങ്കലം എന്ന സിനിമ എടുക്കുകയും ഭരതചേട്ടൻ്റെ വെങ്കലം അതിലെ മറ്റ് രണ്ട് പുലികളുടെ ഒരു സൃഷ്ടി അതായത് ഭാസ്കരൻ മാഷം രവീന്ദ്രൻ മാഷം ഒരുമിച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു വർക്കിന് വേണ്ടി അവർ ഒരുമിക്കുകയായിരുന്നു വെങ്കലത്തിലെ പത്തു എന്നുള്ള ഗാനം പാടാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് പക്ഷേ അതും ഒരു എന്താ പറയുക വളരെ ആദർശീയമായിട്ടാണ് കാരണം ഞാനതിനു മുമ്പ് അയ്യപ്പൻ ക്യാസറ്റ് പാടിയെന്ന് ആ ഒരു വർക്ക് നന്നായിട്ട് പോയി പിന്നെ ആ ഒരു ബന്ധം വെച്ചിട്ട് പത്തു വളിപ്പിന് എന്നുള്ള ഗാനം സിനിമയിൽ ചിത്രചിച്ച് പാടുകയും അതിൻ്റെ ഒരു മെയിൻ വേഷൻ ക്യാസറ്റിൽ ഉൾപ്പെടുത്താവുന്ന ജോണി ചേട്ടൻ തീരുമാനിക്കുകയൊക്കെ സത്യം പറയാനുള്ള ഒരു ദൈവാധീനമാണ് അതിൽ ദൈവനിശ്ചയമാണ് അപ്പോഴാണ് അദ്ദേഹം എൻ്റെ പേ എൻ്റെ പേര് ഓർമ്മ വരികയും അല്ലെങ്കിൽ ചെന്നൈയിലുള്ള ഏതെങ്കിലും സിംഗേഴ്സിനെ വിളിച്ച് പാടിപ്പിച്ചാൽ മതി പക്ഷെ അതെല്ലാം വിട്ടിട്ട് ജോണി ചേട്ടൻ എൻ്റെ പേര് മനസ്സിൽ വരികയും അങ്ങനെ രവീന്ദ്ര മാഷോട് പറഞ്ഞിട്ട് ഞാൻ ഈ പാട്ട് പോയി പാടുന്നത് ക്യാസറ്റിൽ ഫില്ലറായിട്ടാണ് വരുന്നത് എന്നറിയാമെങ്കിൽ പോലും നമ്മൾ പോയി പാടുന്നത് അങ്ങനെയാണ് അതിൻ്റെ അതിലും വേറൊരു നിമിത്തം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ചാൻസ് വരുന്നതിന് ഏക ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് അമരം എന്ന ഫിലിമിൻ്റെ ഒരു ഫംഗ്ഷൻ ഇവിടെ എറണാകുളത്ത് ടൗൺ ഹാളിൽ നടക്കുക നൂറാം ദിവസത്തിൻ്റെ ഫങ്ഷൻ അപ്പോൾ അതിൽ ഞാനിവിടെ കൊച്ചിൻ സി എസ് സിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ സി എസ് സിയുടെ ഓർക്കസ്ട്രായുടെ ഗാനമേള അപ്പോൾ അമരത്തിലെ എല്ലാ പാട്ടുകളും അഞ്ചോ ആറോ പാട്ടുകളും അതിനകത്ത് പാടണം അപ്പോൾ അതിനകത്ത് പുലരേ മുന്തോണിയിൽ പിന്നെ അഴകെ എന്നുള്ള പാട്ടം പാട്ടം എല്ലാം ഞാനാണ് പാടുന്നത് അപ്പോൾ ഈ പാട്ട് പാടുന്ന സമയത്ത് അന്ന് രവീന്ദ്രൻ മാസ്റ്റർ ഉണ്ട് മ്യൂസിക് ചെയ്ത രവീന്ദ്രൻ മാസ്റ്റർ റീ റെക്കോർഡിങ് ചെയ്ത ജോൺ ചേട്ടനെല്ലാം ഉണ്ട് അപ്പോൾ രവീന്ദ്ര മാഷ എന്നെ അന്ന് നോട്ട് ചെയ്തിരുന്നു അതെനിക്കറിയില്ല അതിനുശേഷം വീണ്ടും വെങ്കലത്തിലോട്ട് വരാം ഇതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി മാഷ്ട് വീട്ടിൽ എന്നെ ജോൺ ചേട്ടൻ കൊണ്ടുപോകുകയാണ് കാരണം മാഷ്ട സമ്മതമല്ലാതെ പാടിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം തന്നെ മാഷ് പറയാണ് ഇവിടെ എനിക്കറിയാം അപ്പം ഞാൻ ഈ ഒന്നാം തിരുപ്പടി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ക്യാസറ്റായിട്ടാണ് മാഷ്ടടുത്ത് ചെല്ലണത് അപ്പം മാഷ് എനിക്ക് ക്യാസറ്റൊന്നും കേൾക്കണ്ട ഇവൻ്റെ പാട്ടേം കേട്ടിട്ടുള്ളതാണ് അന്ന് ീട്ടിരുന്ന ഡ്രെസ്സ് ഒരു ഒരു കറുത്ത പാൻറ്റും വെള്ള ജുബ്ബയല്ലേ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവിടെ അവിടെ വീണു കാരണം വെച്ചാൽ ഇങ്ങനെ ഇപ്പോഴുള്ളൊരാ ഇത്രയും വലിയൊരാൾ എന്നെപ്പോഴുള്ള ഒരാളെയൊക്കെ എങ്ങനെ ഇങ്ങനെ ഓർമ്മയിൽ വെച്ചു എന്നുള്ള ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു എനിക്ക് പാട്ടെന്ന് കേൾക്കേണ്ട ഇന്ന ദിവസം ഞാൻ വിളിച്ച് സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് നമ്മൾ പാടുന്നു ഇത് അദ്ദേഹം തന്നെയാണ് എസ് പി ബാലസുബ്രഹ്മണ്യൻ സാറിൻ്റെ സ്റ്റുഡിയോ ആയ കോതൻ്റെ മാണിയിൽ വിളിച്ച് പറഞ്ഞിട്ട് രണ്ട് ദിവസത്തിനൊക്കെ ഞാൻ നമ്മളിപ്പോൾ പാടുന്നതും എല്ലാം അതൊക്കെ ഒരു ഇന്നലെ എന്ന് പോലെയാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലും അല്ലെങ്കിൽ മ്യൂസിക് സർക്കിളിലൊക്കെ പറയുന്നൊരു കാര്യം തന്നെയാണ് കാരണം ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഇരുപത് വർഷം മുമ്പ് അതായത് എൻ്റെ ഇരുപതാമത്തെ വർഷമാണ് ഫിലിം സംഗീത ജീവിതത്തിലെ ഇരുപതാമത്തെ വർഷമാണ് ഈ ടു തൗസൻഡ് ട്വൽവ് അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ആ ഒരു സമയത്ത് വന്നത് ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ ഓഫ് കോഴ്സ് ഇതേപോലെ പി ഭാസ്കരൻ മാഷ് രവീന്ദ്രൻ മാസ്റ്റർ പിന്നെ ഭരതയാട്ടൻ്റെ പടം ഇങ്ങനെയൊരു കൂട്ടുകെട്ടിൽ വന്ന് ആദ്യത്തെ പാട്ട് പുറത്തു വരാൻ സാധിച്ചൊരു വലിയൊരു ഭാഗ്യമായിട്ട് കയറുന്നു പിന്നെ അതേപോലെ തന്നെയാണ് രവീന്ദ്രൻ മാസ്ൻ്റെ കാര്യം പറയാൻ പറയുകയാണെങ്കിൽ മാഷെ ഏറ്റവും അവസാനമായിട്ട് കമ്പോസ് ചെയ്ത് വടക്കുന്നാഥലും പാടാനുള്ള ഭാഗ്യം കളഭം എന്നുള്ള ഗാനം ചിത്രചേച്ചിയായിട്ട് ഒരുമിച്ച് പാടാനുള്ള ഭാഗ്യം കൂടി കിട്ടിയത് അത് അതിനേക്കാളേറെ വലിയ ഭാഗ്യമാണ് അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞാൽ ദൈവം പല സമയത്തും നമുക്ക് തുണിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഈ ഇരുപാമത്തെ വർഷത്തിലും നമ്മളെ ഒരു വളരെ ബിസി ആയിട്ടുള്ളൊരു ഗായകനായിട്ട് ചില സമയങ്ങൾ മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരിക്കലും സാധിച്ചിട്ടില്ല പക്ഷേ എന്നാലും ഇരുപാമത്തെ വർഷത്തിലും ഇപ്പോൾ ഓർണറേയും മായാമോഹിനിയും ആദ്യം പോലുള്ള സിനിമകളിൽ പാടി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ പാടി ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇരുപത് വർഷമായിട്ട് നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന വലിയൊരു കാര്യമാണ് അല്ല ദാസേട്ടന ഇപ്പോൾ ഒരുപാട് ഗാനങ്ങൾ പാടാറുണ്ട് ഇപ്പോൾ എൻ്റെ എൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് കാരണം ദാസേട്ടൻ മാത്രമല്ല അല്ല എൻ്റെ പാട്ടുകൾ പാടുക എന്നുള്ളതല്ല ഇപ്പം എന്നെക്കാളും ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലെ വന്നൊരു പാട്ടുകാരുടെയും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് പാട്ട് അതായത് പ്രെസൻറ്റ് ഓഫ് കോഴ്സ് ദാസേട്ടൻ്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരാറുള്ളത് അതൊരു സംശയമില്ല മ്പൽ കടവിയിലരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ വെള്ളം ഹരിമുരളീരവം വരാർന്ന് പ്രമദവനം വീണ്ടും ഹൃദുരാഗം ചൂടി അകലെ അകലെ നിലാകാശം അതുപോലെ തന്നെ ആയിരം പാവസരങ്ങൾ